എല്ലാവരും എൻ്റെ മൈൻഡ് ക്രാഫ്റ്റ് എക്സ്പ്ലോർ സീരീസിൻ്റെ 15-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ സീരീസ് മൾട്ടിപ്ലെയർ ആക്കിയോ എന്ന്. പക്ഷെ അതല്ല സംഭവം, ഇവർ രണ്ടും എൻ്റെ അസിസ്റ്റൻ്റാണ്. കാരണം നമ്മളിന്ന് ഫോർട്രസ് റെയ്ഡ് ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് എനിക്ക് സഹായത്തിന് വേണ്ടി വിളിച്ച് രണ്ട് എൻ്റെ പുതിയ അസിസ്റ്റൻ്റ് എൻ്റെ പട്ടിപ്പണി എടുക്കാൻ വേണ്ടി വന്ന സുരേഷും രമേശും ഒരുത്തിനും കൂടി ഉണ്ട്. അവൻ്റെ പേര് ഗിരീഷ് എന്നാണ്. അവൻ വന്നിട്ടില്ല, അവൻ വരുമ്പോൾ നമുക്ക് അവനെ എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സൂപ്പർ സ്മെൽഡർ ഉണ്ടാക്കാൻ പോവാണ്. കാരണം നമ്മൾ ഇന്ന് നെതറിൽ ടണൽ ഉണ്ടാക്കി പോകണം, അതിനൊരു സ്റ്റോൺ ബ്രിക്സ് വേണം. അപ്പോൾ അത് ഞാൻ സ്റ്റോൺ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്ത് സ്റ്റോൺ ആക്കിയിട്ടാണ് സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മെറ്റീരിയൽസ് ഒക്കെ എൻ്റെ ഉണ്ട്. ഇതൊക്കെ സുരേഷ് എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നെയാണ്. എന്നിട്ട് ഞാൻ അവൻ്റെ നോക്കി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സൂപ്പർ സ്മെൽഡർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ടൈം ബ്രിക്സ് ഉണ്ടോ? നമുക്ക് രണ്ട് മൈൻകാർട്ട് വിത്ത് ഹോപ്പർ വെക്കണം. അപ്പോൾ മുകളിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇവിടെ ഫ്യൂവല്, അവിടെ എന്താണോ വെക്കേണ്ടത് അത് മുകളിൽ. അതെ, ഓക്കെ, താഴെ ഫ്യൂവൽ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്യൂവൽ വെക്കണം. കോളാണ് വെക്കേണ്ടത്, പക്ഷേ ഞാൻ ഒരു സ്റ്റാക്ക് സ്ലാബ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചെസ്റ്റിൽ നിന്ന് മൈൻകാർട്ട് വിത്ത് ഹോപ്പറിലോട്ട് പോകണം. ഓക്കെ, അത് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാനിവിടെ ഒരു സ്റ്റാക്ക് റോ ബീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തം ഫുള്ളാവട്ടെ. അപ്പം മൊത്തം ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കാം. ആദ്യം ഇവിടെ ഞാൻ ഫ്യൂവലിൻ്റെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് എന്നാണ് അർത്ഥം. പിന്നെ മുകളിലത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അടുത്ത ഈ റോ ബീഫ് വെച്ചാൽ അതും കൂടി ഞാൻ നെക്കിയിട്ടുണ്ട് സ്വിച്ച്. അപ്പോൾ പക്ഷേ ഇത് നാലെണ്ണം കത്തുന്നുള്ളൂ. അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ആ ഇവിടേക്ക് ഫ്യൂവൽ ഇട്ടിട്ടില്ല. അത് ഈ ട്രെയിൻ ഭയങ്കര സ്പീഡായതുകൊണ്ടാണ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മാറ്റാം. ഇപ്പം എന്തായാലും ഇത് ഇത്രയും ആവട്ടെ, ഇങ്ങനെ വർക്കാവട്ടെ. അപ്പോൾ ഉടനെ ഞാൻ എന്തായാലും ഇതിനൊരു ഡിസൈൻ ചെയ്യട്ടെ. ഞാൻ വലിയ ക്രിയേറ്റീവിലും നോക്കി വെച്ചിട്ടില്ല, പക്ഷേ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി ടൈം ലാപ്സ്. ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ സുരേഷിന് താടിയൊക്കെ വളച്ച് അത്രയും സമയം എടുത്ത് ഞാനിത് ഉണ്ടായി കഴിയാം. അത്രയും ദിവസവും മാസമൊക്കെ എടുത്ത് ഇത് അത്രയും കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതേപോലെ നമ്മുടെ സുരേഷ് ഇവിടെ പാത്ത് വേ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ലാൻഡനൊക്കെ കൊണ്ട് വെക്കണം. സുരേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട് വെക്കണം കുറച്ച് കഴിഞ്ഞ്. ഞാൻ ഈ ബാക്കിൽ കൂടെ കയറാനും കൂടി വഴിയാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി പണി ചെയ്യാനുണ്ട്, ഞാൻ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് സ്റ്റോൺ ബ്രിക്സിനായിട്ട് സ്റ്റോൺ വേണം. അപ്പോൾ കോബിൾ സ്റ്റോൺ എടുത്ത് ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ പോവാണ്. അഞ്ച് സ്റ്റോൺ ആക്കി നമ്മൾ അത് സ്റ്റോൺ ബ്രിക്സ് ആക്കാനാണ് എൻ്റെ ഐഡിയ. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞായിരുന്നു. ഇനി ഞാൻ സിൽക്ക് ടച്ച് വെച്ച് ഞാൻ മൈനിങ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് പകരമാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കോബിൾ സ്റ്റോൺ ജനറേറ്റർ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് സുരേഷും ഞാനും കൂടി അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് മൈനിങ് ചെയ്തെടുത്തോളും. അപ്പോൾ അതേപോലെ ഞാൻ എല്ലാ കോബിൾ സ്റ്റോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സുരേഷും കൂടിയിട്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാത്തിലോട്ടും പൊക്കോളും. പിന്നെ ആവശ്യമുള്ള അത്രയും സ്റ്റോൺ ബ്രിക്സ് ഞാൻ എടുക്കട്ടെ. അപ്പോൾ ഞാനും സുരേഷും കൂടി നെതറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നെതർ ഹബ് ശരിക്കും ഞാൻ 15-ാമത്തെ എപ്പിസോഡിൽ എടുത്തതാണ്. അത് ഇന്ത് 15-ാമത്തെ എപ്പിസോഡാണ്. ആർക്കും തെറ്റിയിട്ടില്ല, എനിക്കും തെറ്റിയിട്ടില്ല. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ക്ലിപ്പെല്ലാം പോയി, എല്ലാം പോയി. ഞാൻ എത്ര തപ്പിയിട്ടും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്തില്ല, അത് പറഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോൾ പറയാൻ വെച്ചാണ് പറഞ്ഞാണ്. അപ്പോൾ അതിന് പകരം ഈ എപ്പിസോഡ് 15-ാമത്തേക്ക്, ഇല്ലെങ്കിൽ ഇത് 16-ാവേണ്ടിയായിരുന്നു. ഈ ടണലുണ്ട്, ഈ ടണലിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നേരെ മുന്നിൽ കുറച്ച് പോയാൽ മതി ഫോർട്ടസ്. അവിടം വരെ ഈ ടണൽ കൊണ്ടുപോകണം. ഞാനും സുരേഷും കൂടി നേരത്തെ പോയി തപ്പി കണ്ടുപിടിച്ചാണ്. അപ്പോൾ രമേശ് അവിടെ കിടന്ന് സ്റ്റോൺ ബ്രിക്സിനായിട്ട് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടണൽ എന്തായാലും നമുക്ക് നേരെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് ഉണ്ടോ?
കുഴിച്ചാണ് പോയേക്കുന്നത്. ബാക്കിയും കൂടി ഉണ്ടാക്കാൻ നിന്നാൽ കുറേ സമയം പിടിക്കും. അതുകൊണ്ടാണ് അപ്പം ഞാനും സുരേഷും കൂടി പോയി നോക്കുകയാണ്. സുരേഷിൻ്റെ ആറന്മാരെല്ലാം ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ സുരേഷ് പറഞ്ഞ സുരേഷൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ബ്ലേസിനെ കണ്ടു. അവിടെ സുരേഷ് പുറകോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ കുഴിച്ച് കുഴിച്ച് പോകാം ഞാനും സുരേഷും കൂടി. അപ്പോൾ സുരേഷ് ചത്താലും കുഴപ്പമില്ലാത്തതുകൊണ്ട് സുരേഷിനെ ഞാൻ മുന്നേ വിട്ടിട്ടുണ്ട്. സുരേഷ് മറ്റേ എന്താ പറയുക, സ്ക്വിഡ് ഗെയിമിലെ സ്കിന്നൊക്കെ ഇട്ടിട്ടോ വന്നിരിക്കുന്നത് സുരേഷ്. അവിടെ ബ്ലേസിനെ കാണാം. അപ്പം നമ്മൾ എനിക്കൊന്ന് ഫോർട്ടസിന് അവിടെ എത്തിയിരുന്നു. അപ്പം ഞാനും സുരേഷും കൂടി ഫോർട്ടസ് കയറി വന്ന പാടും ബ്ലേസും വിതറ അപ്പം അടിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ തീയും കിട്ടിയിട്ടുണ്ട്. വിതർ തന്നെ നല്ലോണം അടിച്ചിട്ടുണ്ട്. സുരേഷ് കത്തി പിടിച്ച് ചത്ത്. അപ്പം ഞാൻ ഓടുന്ന കേട്ടോ. സുരേഷ് ചത്ത് പിന്നെ ഞാൻ പിന്നെ നോക്കണ്ടല്ലോ. എൻ്റെ ബോഡി ഗാർഡായിരുന്നു സുരേഷ്. അപ്പോൾ സുരേഷ് ചത്തോടെ ഞാൻ ഓടി. അപ്പോൾ സുരേഷിലാണ് ഞാൻ കയറിയപ്പോൾ ഒരു ബ്ലേസ് ഉണ്ടായത്. അപ്പോൾ അവനെ കൊന്ന പാടും ഞാൻ അവിടെ ബ്ലേസ് കൂടെ കിടക്കുന്നുണ്ട്. ഞാൻ ഒരു സ്കെൽട്ടിനെ കൂടെ കൊടുത്തിട്ടുണ്ട്. സുരേഷ് വന്നിട്ട് ഞാൻ തുറന്നു നോക്കുന്നുള്ളൂ. എനിക്ക് വേറെ ആരെങ്കിലും എന്നെ അടിച്ചാലോ. അതുകൊണ്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് ഇനി കയറി പോവാട്ടോ. അപ്പോൾ വേറൊരു പ്ലേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെന്നെ തീ തുപ്പി എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറകിലോട്ട് ഓടി വന്നിട്ട് കവർ ചെയ്യുന്നുണ്ട് ബ്ലോക്ക് വെച്ചിട്ട്. അവിടുന്ന് സുരേഷാണ് ഈ വരുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ ഫുഡ് കഴിക്കണം. അവനിപ്പോൾ കയറി വരും. അപ്പോൾ അവനിട്ട് കൊടുക്കാം. അവൻ വന്നിട്ട് വരുന്നുണ്ട്. അവനിട്ട് കൊടുത്ത് അവൻ നോക്ക് ബാക്ക് ഉണ്ടായിരുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് ചത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി കൊല്ലുന്നതിൻ്റെ ഞങ്ങൾ രണ്ടും കൂടി കൊല്ലുന്നതിൻ്റെ ഒരു മോണ്ടേജ് ഉണ്ടോ ചോദിച്ചു നിങ്ങൾ. ഫോർട്ടസിന്ന് റെയ്ഡ് ചെയ്തിട്ട് വന്നേക്കാണ്. സുരേഷിൻ്റെ തല കണ്ട അതെ വിതർ സ്കൾട്ടിൻ്റെ ഹെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സുരേഷിൻ്റെ കയ്യിലാണ്. അപ്പം എന്തായാലും ഒക്കെ ഞാൻ ഇവിടെ പോയിട്ട് കാണിക്കാം. ഓവർ വേൾഡിൽ പോയിട്ട് കാണിക്കാം. ഞാനൊരു എൻഡർ ചെസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാൻ പോവാണ്. അത് ഞാൻ സാധനങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ എൻഡർ പേളും കിട്ടിയായിരുന്നു. ഐ ഓഫ് എൻഡർ ആക്കി നമ്മൾ എൻഡർ ചെസ്റ്റ് എന്തെങ്കിലും വാങ്ങാൻ പോവാണ്. അല്ല വാങ്ങാനല്ല, ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കണം. നമുക്ക് ഒരു എൻഡർ ചെസ്റ്റിൻ്റെ കൂടി ആവശ്യം വരും. അത് നമുക്ക് വരുന്ന ഞാൻ അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്കും ഞാൻ അതൊക്കെ എടുക്കാം. ഈ എപ്പിസോഡ് വരാൻ വൈകിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഫോർട്ടസ് റെഡി ചെയ്യാൻ പോയത് പിന്നെ ഇത്ര സാധനങ്ങളൊക്കെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ബ്ലേസ് റോഡ് കിട്ടിയായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാക്ക് 33 ബ്ലേസ് റോഡും ഒരു ബ്ലേസ് റോഡിൻ്റെ പൗഡറും അതേപോലെ 5 വിതർ സ്കൾട്ടിൻ്റെ ഹെഡുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഉപകാരം വരും. ഐ ഓഫ് എൻഡർ ആക്കാൻ നമുക്ക് കുറേ എൻഡർപ്രോ വേണം. അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡിലൊക്കെ നമ്മൾ ചിലപ്പോൾ ബാസ്റ്റിൻ കണ്ടുപിടിച്ചിട്ട് പിഗ്ലിനായിട്ട് ട്രേഡ് ചെയ്യാനൊക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയും സാധനങ്ങളാണ് എനിക്ക് കിട്ടിയത് കണ്ടോ. അപ്പോൾ ഇനി എന്തായാലും രാത്രി ആവാറെ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. അപ്പോൾ ഈ പുറകിൽ കാണുന്ന ഒരു ചെറിയ അയൺ ഫാം ആണ്. മറ്റേ അയൺ ഫാം വർക്കാത്തതുകൊണ്ട് സൂപ്പർ സ്പ്ലെൻഡർ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ വിചാരിക്കുന്നു. ബൈ ബൈ.